ഹലോ, ഈ ടൈപ്പ് ലേ ഔട്ട് റീൽസ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതെങ്ങനെയാ ക്വിക്കായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ലേ ഔട്ട് ഫീച്ചർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആപ്പ് എടുക്കുക. എന്നിട്ട് അവിടെ സ്റ്റോറീസിൽ പോകുമ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ലേ ഔട്ട് ബട്ടൺ കാണാം. അത് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക, ഫസ്റ്റ് ഗ്രിഡിൽ വരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ഫോട്ടോസൊക്കെ ബ്ലാങ്ക് ആയിട്ട് വിടുക. അത് കഴിഞ്ഞ് ഓക്കെ ചെയ്താൽ നമുക്കിനി ഇവിടെ എന്തെങ്കിലും എഫക്റ്റ് കൊടുക്കണം. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ പിക്ചർ നമുക്ക് സേവ് ചെയ്യാം. ഈ പെർട്ടിക്കുലർ വീഡിയോ നമുക്ക് സേവ് ചെയ്യാം. വീഡിയോ ആണേ. അത് കഴിഞ്ഞ് ഡിസ്കാർഡ് ചെയ്യാം. ഇനി പിന്നെയും ഇത് തന്നെ നമുക്ക് ഒന്നുകൂടെ ചെയ്യണം. ഫസ്റ്റ് ഫോട്ടോയും സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് സെക്കൻഡ് ഗ്രിഡിലെയും ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് തേർഡും ഫോർത്ത് ഗ്രിഡും എം ടി ആയിട്ട് വിടുക. നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോവുക. നെക്സ്റ്റ് ചെയ്യുമ്പം ഇതുപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് കൊടുക്കുക. ഈ വീഡിയോ ഇതൊക്കെ 5-5 സെക്കൻഡ് വീഡിയോസ് ആയിരിക്കും. ഇതങ്ങ് സേവ് ചെയ്യുക. അടുത്ത ഇത് ഡിസ്കാർഡ് ചെയ്യുക. പിന്നെയും ബാക്കിൽ പോയിട്ട് പിന്നെയും ലേ ഔട്ട് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഫോട്ടോ, സെക്കൻഡ് ഫോട്ടോ ആൻഡ് തേർഡ് ഫോട്ടോസ് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ഗ്രിഡ് എം ടി ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുമ്പം പിന്നെയും എഫക്റ്റ് കൊടുക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് കൊടുക്കുക ആൻഡ് ഈ വീഡിയോ സേവ് ചെയ്യുക. എല്ലാം പിക്ചേഴ്സ് ഓർഡറിലാണോ ഇടണമെന്ന് ഒന്ന് ശ്രദ്ധിക്കണം. ഡിസ്കാർഡ് ദാറ്റ് പെർട്ടിക്കുലർ വീഡിയോ. പിന്നെയും ബാക്കിൽ പോവുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഫോട്ടോ, ലാസ്റ്റ് ഫോട്ടോയും കൂടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് പോവുക. ഇതിൽ എഫക്റ്റിൻ്റെ സേവ് ചെയ്യണതിന് മുന്നേ ആദ്യം ഈ ഗ്രിഡ് സേവ് ചെയ്യുക. ഈ പെർട്ടിക്കുലർ വീഡിയോ നമുക്ക് ലാസ്റ്റ് ഉപയോഗം വരും. അപ്പോൾ ഇത് സേവ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് കൊടുക്കുക, അതും സേവ് ചെയ്യുക. ഇനി നമുക്ക് 5 വീഡിയോസ് നമ്മളുടെ സേവായി. ഇനി ഇതൊക്കെ ഡിസ്കാർഡ് ചെയ്യുക. ഇനി റീൽ ഉണ്ടാക്കാം. റീലിലോട്ട് പോയി നമ്മൾ നമ്മുടെ സേവ്ഡ് വീഡിയോസ് എടുക്കുക. എല്ലാം സീക്വൻസിലെടുക്കുക. ആദ്യത്തെ 1, 2, 3, 4, 5 അങ്ങനെ സീക്വൻസിലെടുക്കുക. ആൻഡ് നെക്സ്റ്റ് അടിക്കുമ്പം ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം ഈ പ്രോസസ്സ്. എന്നിട്ട് എഡിറ്റ് വീഡിയോ പോയിട്ട് നമുക്ക് ആഡ് ഓഡിയോ കൊടുക്കാം. നോർമൽ നമ്മൾ റീൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഇപ്പോൾ ഞാൻ ഈ ഇതിന് ബോൾ ഹൽക്കെ ആണ് ഇതിൻ്റെ ഇപ്പോൾ ട്രെൻഡിങ് ഓഡിയോ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് മാർക്കിൽ പോവുക. എന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് ഈ 5 വീഡിയോസും നമ്മൾ അലൈൻ ചെയ്യുക. ഓഡിയോ അനുസരിച്ച് അലൈൻ ചെയ്യുക. ഇതെല്ലാം അലൈൻ ചെയ്യുമ്പം നമ്മുടെ ലാസ്റ്റ് ആ എഫക്റ്റിൻ്റെ ആ കളർ മാറുന്ന വീഡിയോ വരുമ്പം അവിടെ വേണമെങ്കിൽ എന്തെങ്കിലും ട്രാൻസിഷൻ എഫക്റ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ 4 വീഡിയോസും ഫസ്റ്റ് 4 വീഡിയോസും അലൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് വീഡിയോ എവിടെ എനിക്ക് എൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ആ പോയിന്റിൽ കൊണ്ടുപോയി ആ വീഡിയോ നിർത്തണം. ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇവിടെ ലാസ്റ്റ് ട്രാൻസിഷൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ബ്ലർ, സൂം, വാട്ട് എവർ യു ലൈക്ക്. എനിക്കിതിൽ ഫ്ലെയർ എന്നുള്ള ഒരു എഫക്റ്റ് ഇഷ്ടമാണ്. ഇപ്പോൾ സൂം, ബ്ലർ, റാപ്പ്, ഫ്ലെയർ ഇതാണ് ഇഷ്ടം. അപ്പോൾ ഇത് ഞാൻ ഡണ്ണാക്കി. സോ യുവർ റീൽ ഈസ് റെഡി ടു പോസ്റ്റ്. ലെറ്റ് സീ.